വയനാട്ടിൽ കാട്ടാന ആക്രമിച്ച കുർവാദ്വീപ് ജീവനക്കാരൻ പോൾ മരണപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ജില്ലയിൽ നിന്ന് BJP UDF LDF ഹർത്താൽ. പോളിന്റെ മൃതദേഹം 10 മണിയോടെ മാനന്തവാടിയിലെത്തിക്കും. കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും അർഹമായ നഷ്ടപരിഹാരവും നൽകിയില്ലെങ്കിൽ മൃതദേഹം സ്വീകരിക്കില്ലെന്ന് പോളിന്റെ ബന്ധുക്കൾ. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ. വയനാട് ജില്ലയിൽ BJP LDF UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ രാവിലെ മുതൽ 6 മണി മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വയനാട് ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ഹർത്താലുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. വാഹനങ്ങളൊക്കെ തന്നെ അന്യ ജില്ലകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തടയുന്നുണ്ടെങ്കിലും വയനാട് ജില്ലയിലുള്ള ആളുകളൊക്കെ തങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഹർത്താലുമായി പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ടാക്സികളൊന്നും തന്നെ ഓടുന്നില്ല. ജനങ്ങൾ തങ്ങളുടെ ആവശ്യമാണ് ഈ ഉന്നയിക്കുന്നത് എന്ന് സ്വമേധയാ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വയനാട് ജില്ലയിൽ കാലങ്ങളായി തുടരുന്ന വന്യജീവി മൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർത്താൽ ഇവരുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ഇവരുടെ താല്പര്യപ്രകാരം നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പുൽപ്പള്ളി മേഖലയിലും ഈ കാട്ടിക്കുളം മേഖലയിലും കൽപ്പറ്റ മേഖലയിലൊക്കെ ജനങ്ങളൊക്കെ ഹർത്താലുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില മേഖലകളിലുള്ള കുറച്ചു മുമ്പ് ഈ കാട്ടിക്കുളത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ തടയുകയും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ പോളിന്റെ മൃതദേഹവും കൊണ്ടുള്ള വാഹനം ആംബുലൻസ് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പുൽപ്പള്ളി കേന്ദ്രീകരിച്ച് ഏകദേശം 10 മണിയോടുകൂടി ഈ പുൽപ്പള്ളി ഇടവകയിലെ 11 ഇടവകയിലെ വികാരിമാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോളിന്റെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് പോളിന്റെ കുടുംബങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും ഹർത്താലുമായി സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് വയനാട് ജില്ലയിലുള്ളത്. BJP LDF UDF ഒരുപോലെ ഹർത്താലിനെ ആഹ്വാനം ചെയ്യുന്നു. അതേസമയം തന്നെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പോളിന്റെ വീട്ടിലേക്ക് എത്താത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അജീഷിന്റെ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട അജീഷിന്റെ വീട്ടിലേക്ക് എത്താത്തതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളും ഈ നാട്ടുകാർ ഉന്നയിക്കുന്നു. ഇവിടെ വാഹനങ്ങളൊക്കെ നാട്ടുകാർ തടഞ്ഞ് ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് ഈ പ്രദേശവാസികളല്ലാത്ത ആളുകളാണ് ഈ വാഹനവുമായി തിരിച്ച് വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ സഹകരിക്കുന്നുണ്ട്. ഈ വിഷയം അറിയിച്ചു കഴിയുമ്പോൾ ചിലരെങ്കിലും മടങ്ങിപ്പോകാനും അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. സാധാരണ ഏതെങ്കിലും ഒരു കക്ഷിയാണ് ഇത്തരത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജില്ല മുഴുവനും, അതായത് മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ ഈ ഹർത്താലുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. ഈ ടൗണിലൊക്കെ നമുക്ക് കുറച്ച് ആളുകളെ കാണാം. ഇവരൊക്കെ ഹർത്താലുമായി അനുകൂലിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ വരുന്ന യാത്രക്കാരുമായിട്ടോ അല്ലെങ്കിൽ വാഹനങ്ങളുമായിട്ടോ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരോട് പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആരെയും കയ്യേറ്റം ചെയ്യുന്ന നടപടികളോ യാത്രക്കാർ ആരെങ്കിലും ഒക്കെ അപൂർവം വരുന്നുണ്ടെങ്കിൽ അവരോട് കയർക്കുന്ന ഒരു സംഗതിയൊന്നും ഇവിടെയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ ജീവൽ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാട്ടിക്കുളം മേഖലയിലെ മുഴുവൻ കടകളും അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ടാക്സി ഡ്രൈവർമാരോ മറ്റാരും തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നില്ല. കടകൾ അടഞ്ഞു കിടക്കുന്നു. ജനങ്ങളൊക്കെ പൂർണ്ണമായും ഹർത്താലുമായി സഹകരിക്കുന്നു. ഈ സമയത്ത് തന്നെ പോളിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം മീനങ്ങാടി കഴിഞ്ഞ് പുൽപ്പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുൽപ്പള്ളി കേന്ദ്രീകരിച്ചിട്ടാണ് ഒരു 10 മണിയോടുകൂടിയിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ പുൽപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള 11 ഇടവകയിലെ വികാരിമാർ നേതൃത്വം നൽകുന്ന പ്രതിഷേധത്തിന് പുൽപ്പള്ളി കേന്ദ്രീകരിച്ച് ഏതാനും നിമിഷങ്ങൾക്കും തുടക്കമാകും. അതേസമയം തന്നെ ആ പ്രതിഷേധത്തോട് BJP UDF LDF അടക്കമുള്ള ആളുകളൊക്കെ സഹകരിക്കുന്നുണ്ട്. ഈ അന്യ ജില്ലയിൽ നിന്ന് വരുന്ന യാത്രക്കാരോട് എങ്ങോട്ടേക്കാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഈ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട്. ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത്, അന്യ ജില്ലയിൽ നിന്നാണോ, എന്താണ് നിങ്ങളുടെ ആവശ്യം, ഹർത്താലിനെ പറ്റി അറിഞ്ഞിരുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലാക്കിയ ശേഷം അത്യാവശ്യ കാര്യങ്ങളെ ആളുകളെയൊക്കെ പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമാണ്. കയ്യേറ്റം ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ വളരെ വൈകാരികമായിട്ടാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്. കാരണം നമുക്കറിയാം ഒരാഴ്ചയായതേ ഉള്ളൂ അജീഷിന്റെ മരണം പനച്ചിയിൽ നടന്നിട്ട്. അതിനുശേഷം കൃത്യം 7-ാം ദിവസമാകുമ്പോഴേക്കാണ് മറ്റൊരു മരണം
ഇവിടെ തൊട്ടടുത്ത് ഈ അജീഷിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ മാറി മാത്രം പാക്കത്ത് നടക്കുന്നത്. ജനങ്ങൾ വളരെ വൈകാരികമായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. കാരണം ഇവരുടെ ജീവിതം ഒരു സ്തംഭനാവസ്ഥയിലായിട്ട് ദിവസങ്ങളോളമായി അതിലുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വകുപ്പ് മന്ത്രിമാരും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒന്നും ഈ പ്രദേശത്ത് വരികയോ ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കാനോ തയ്യാറാവാത്തതുള്ള പ്രതിഷേധം വ്യാപകമാണ്. അതിൻ്റെ ഒരു വൈകാരിക പ്രകടനം സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പോളിന്റെ മൃതദേഹം സ്വീകരിക്കണമെങ്കിലും അല്ലെങ്കിൽ അതിനെ സംസ്കരിക്കാൻ അനുവദിക്കണമെങ്കിലും ചങ്ങൾ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചാൽ മാത്രമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ അവരുടെ ജീവൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ഹർത്താൽ നടത്തുന്നത്. അപ്പോൾ ഈ കുടുംബം ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്, കുടുംബം വലിയ രീതിയിലുള്ള വൈകാരികമായ ഒരു മുഹൂർത്തങ്ങൾക്കായിരുന്നു രാവിലെ സാക്ഷ്യം വഹിച്ചത്. അതായത് കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും അർഹമായ നഷ്ടപരിഹാരവും ലഭിച്ചില്ലെങ്കിൽ ഈ ഒരു മൃതദേഹം സ്വീകരിക്കില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. ഇപ്പോഴും ആ ഒരു സമീപനം തന്നെയാണോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? അതെ, ആ സമീപനത്തിൽ തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. ബന്ധുക്കളുടെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റുള്ള ഇവിടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളായാലും സഭാ നേതൃത്വമായാലും പള്ളി ഇടവക ആളുകളായാലും പങ്കുവെക്കുന്നത്. കാരണം ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ ഒറ്റപ്പെട്ട സംഭവമല്ല, അടിക്കടി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ആഴ്ച നോക്കൂ, ഒരാഴ്ചക്കിടയിൽ ഒരേ വിഷയത്തിൻ്റെ പേരിൽ രണ്ടാമതൊരു മരണം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു രീതിയിലാണ് അധികൃതർ ആ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. കാരണം ലാഘവ ബുദ്ധിയോടെയാണ് അവർ ആ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വിഷയം. കഴിഞ്ഞ ആഴ്ച അജീഷ് മരിച്ച് അജീഷിനെ ചവിട്ടിക്കൊന്ന കാട്ടാനയെ പിടിക്കാനുള്ള ശ്രമം ഈ മേഖലയിൽ പുരോഗമിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് ഒരു ഫോറസ്റ്റ് വാച്ചറായ കുറുവാദ്വീപിലെ ജീവനക്കാരനായ താൽക്കാലിക ജീവനക്കാരനായ പോൾ മരണപ്പെടുന്നത്. കാട്ടാന ആക്രമണത്തിൽ തന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ 2 മരണങ്ങൾ ഉണ്ടാവുന്നു. ഒരു മരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പ്രതിഷേധം വ്യാപകമാക്കുമ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതിനാവശ്യമായി ഇടപെടലുകൾ നടത്താൻ അധികാരികൾ തയ്യാറാവണം എന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ മറ്റൊരു ആൾ ഇതേ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്നു. ഇത്തരം അനുഭവം വയനാട് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം തുടരെ ഉണ്ടാകുന്നു. 20 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ മരണമാണ് വയനാട് ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നത്. പ്രതിഷേധം വ്യാപകമാണ്. ഇവർ ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യം പോളിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം മാത്രമല്ല, അജീഷിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം മാത്രമല്ല, ഇത് ഇവിടുത്തെ വയനാട് ജില്ലയിലെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ്. അത് പരിഹരിക്കാതെ അല്ലെങ്കിൽ അത് പരിഗണിക്കാതെ ഈ പിന്നെ പോളിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇവിടുത്തെ നാട്ടുകാരും പോളിൻ്റെ കുടുംബവും. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. പ്രതിഷേധം പുൽപ്പള്ളി കേന്ദ്രീകരിച്ച് 11 പള്ളി ഇടവക വികാരിമാരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രതിഷേധം മുമ്പും ഈ ഭാഗങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. ആ പ്രതിഷേധത്തിൻ്റെ അവസാനം മാത്രമേ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കൂ എന്ന് നാട്ടുകാരും ബന്ധുക്കളും എല്ലാ ആളുകളും പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളൊരു ഹർത്താൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. കാരണം 3 കക്ഷികളും BJP ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു, UDF ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു, LDF ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനത്തെ ജനങ്ങൾ സർവാത്മന സ്വീകരിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്ന ഒരു കാഴ്ചയാണ് വയനാട് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആതിര, ശരി. വയനാട്ടിൽ കാട്ടാന ആക്രമിച്ച കുറുവാദ്വീപ് ജീവനക്കാരൻ പോൾ മരിച്ചതിൽ പ്രതിഷേധം ശക്തമാണ്. ജില്ലയിൽ ഇന്ന് BJP UDF LDFും സംയുക്തമായി ഹർത്താൽ ആചരിക്കുന്നു. പോളിന്റെ മൃതദേഹം 10 മണിയോടെ മാനന്തവാടിയിൽ എത്തിക്കും. കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും അർഹമായ നഷ്ടപരിഹാരവും നൽകിയില്ലെങ്കിൽ മൃതദേഹം സ്വീകരിക്കില്ലെന്നാണ് പോളിന്റെ ബന്ധുക്കളുടെ നിലപാട്. ഹർത്താൽ ഏതായാലും അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുലാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.